അഴിമതി വെച്ച് പുറപ്പിക്കില്ല എന്ന് സെക്രട്ടേറിയറ്റ് ജീവനക്കാരോട് മുഖ്യമന്ത്രി. ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്നും ജോലി സമയത്തെ മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രണം വേണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സെക്രട്ടേറിയറ്റിലെ മുഴുവൻ ജീവനക്കാരെയും അഭിസംബോധന ചെയ്താണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. പരാതികളുമായി എത്തുന്നവരോട് പോസിറ്റീവായി പെരുമാറണം. സാമൂഹ്യ പ്രതിബദ്ധത ജീവനക്കാർ ഉറപ്പാക്കണം. സെക്രട്ടേറിയറ്റിൽ കൈക്കൂലിക്കാറുണ്ടെന്ന പരാതി കിട്ടിയിട്ടില്ല, പക്ഷേ അഴിമതി അനുവദിക്കില്ല. നിശ്ചിത സമയത്തിന് മേലെ ഒരു ഫയലും തൻ്റെ മേശപ്പുറത്ത് ഉണ്ടാവില്ല എന്ന ഒരു നിലപാടിലേക്ക് ഓരോ ആളും എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ജോലി സമയത്ത് ജോലി കൃത്യമായി ചെയ്യണം. ചായ കുടിച്ചും മാസികകൾ വായിച്ചും സമയം കളയരുത്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാ, എനിക്കുള്ളൊരു ആക്ഷേപമല്ല, എന്നാൽ പുറത്തുള്ളൊരു ആക്ഷേപം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, രാവിലെ വന്ന് അവിടെ കസേലയിലിന്ന് ഇരുന്ന് പിന്നെ ചായ കുടിക്കാൻ പോയി. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഒരു അടുത്ത ഊണിൻ്റെ സമയമായി, പിന്നെ ഊണ് കഴിക്കാൻ പോയി, പിന്നെ അത് കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അടുത്ത ട്രെയിനിൻ്റെ സമയമായി, നേരത്തെ തന്നെ പോയി. ഇങ്ങനൊരു ആക്ഷേപം നിങ്ങളെ പറ്റിയിരുന്നു. 3 മാസത്തിനുള്ളിൽ ഈ ഗവർണൻസ് നടപ്പാക്കും. ഫയലുകളുടെ വിവരങ്ങൾ മൊബൈൽ ഫോൺ വഴി തന്നെ ആവശ്യക്കാർക്ക് ലഭ്യമാക്കും. സംഘടനാ പ്രവർത്തനമാവാം, രാഷ്ട്രീയം നോക്കി പ്രതികാര ബുദ്ധിയോടെ പെരുമാറില്ല. സ്ഥലമാറ്റങ്ങൾക്ക് മാനദണ്ഡം പാലിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.